അറൗണ്ട് ദ ഗ്ലോബിൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മാത്രം വിചാരണ ചെയ്യാനുള്ള ഒരു സ്ഥാപനമായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രവർത്തിച്ചാൽ മതിയെന്നാണ് വംശക്തികളുടെ പൊതു നിലപാട്. ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു ഗോത്രത്തലവനെയോ അതല്ലെങ്കിൽ വലിയ സ്വാധീനമൊന്നുമില്ലാത്ത രാഷ്ട്രത്തലവനെയോ അവർ ചെയ്യുന്ന യുദ്ധക്കുറ്റങ്ങൾക്ക് വിചാരണ ചെയ്യാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സമൻസ് കൊടുത്ത് വിളിച്ചു വരുത്തും. ദേശീയ പരമാധികാരം എന്ന സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ചാണ് പല രാജ്യങ്ങളും കോടതിയെ പ്രതിരോധിക്കുന്നത്. അതേ ന്യായം പറഞ്ഞാണ് അധിനിവിഷ്ട ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന കോടതിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നത്. കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടർ ഫതു ബെൻ സൗദ ഇസ്രായേലി യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നടപടികൾ തുടങ്ങിയത് ഒരു മാസം മുമ്പാണ്. കോടതിയുടെ അന്വേഷകർക്ക് ഫലസ്തീനിലേക്ക് പ്രവേശനം നിഷേധിക്കാൻ യഹൂദരാഷ്ട്രം ഒരുമ്പെടുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിന് യു എസ് പ്രസിഡന്റ് ട്രംപിൻ്റെ തന്നെ പിന്തുണയുണ്ട് താനും. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ അധിനിവേശ സൈന്യം നടത്തിയ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ച് കോടതി അന്വേഷണം തുടങ്ങിയതോടെ യു എസ് അന്വേഷകർക്കും വിലക്കുകൾ ഏർപ്പെടുത്തി. അഫ്ഗാനിസ്ഥാനിലെ പാവ ഗവൺമെൻറ്റും അതിന് അനുകൂലമായിരുന്നു. യു എസ് ബെൻസൗദക്ക് നൽകിയ വിസ അതോടൊപ്പം റദ്ദാക്കുകയും ചെയ്തു. പിന്നീട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിവിധ കക്ഷികളുടെ നിസ്സഹകരണം ചൂണ്ടിക്കാട്ടി അഫ്ഗാനിസ്ഥാനിലെ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. 2014 ഇസ്രായേൽ ഗസ്സയിൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ കോടതി പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വെസ്റ്റ് ബാങ്കിൽ യഹൂദരെ നിയമവിരുദ്ധമായി കുടിയിരുത്തുന്ന നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ജനീവ കരാർ പ്രകാരം അധിനിവിഷ്ട പ്രദേശങ്ങളിൽ മറ്റു ജനങ്ങളെ കുടിയിരുത്തുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കാതെ വന്നതിനാൽ അധികാരത്തിൽ തുടരുകയാണ് നെതന്യാഹു. അന്താരാഷ്ട്ര നിയമമനുസരിച്ചുള്ള മറ്റൊരു തിരിച്ചടി കൂടി നേരിടുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഫലസ്തീൻ സംബന്ധിച്ച് ഉസ്മാനിയ ഭരണകാലത്തുണ്ടായിരുന്ന ചരിത്ര രേഖകൾ ഫലസ്തീൻ അതോറിറ്റിക്ക് തന്നെ കൈമാറാൻ തുർക്കി തീരുമാനിച്ചതാണ് സംഭവം. അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാവും. അധിനിവിഷ്ട പ്രദേശത്ത് ഭൂമി പിടിച്ചെടുക്കുന്നതിന് അത് വലിയ തടസ്സമാവുമെന്നാണ് ഇസ്രായേലി നിയമവിദഗ്ധർ കരുതുന്നത്. 400 കാലം ഉസ്മാനികളുടെ കീഴിലായിരുന്നു ഫലസ്തീൻ അടക്കമുള്ള അറബ് പ്രദേശങ്ങൾ. മതിയായ രേഖകൾ കൈവശമില്ല എന്ന ദുർബല ന്യായം പറഞ്ഞാണ് സയനിസ്റ്റ് കുടിയേറ്റക്കാർ ഫലസ്തീൻ ഭൂമി പിടിച്ചെടുക്കുന്നത്. പലപ്പോഴും അവരതിന് ഉസ്മാനികൾ നടപ്പിലാക്കിയ നിയമങ്ങൾ തന്നെ ഒരു ന്യായമായി ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. ആ രീതി അവസാനിക്കാൻ പോകുന്നു എന്നതാണ് ഈ രേഖകളുടെ കൈമാറ്റത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അപ്രത്യക്ഷരായ 20,000 തമിഴ് വംശജരെ സൈന്യം വധിച്ചതാണെന്ന് ഒരു ദശാബ്ദത്തിന് ശേഷം പ്രസിഡന്റ് ഗോട്ടബായ രാജപക്ഷെ സമ്മതിച്ചു. യു എൻ പ്രതിനിധി ഹന്ന സാങ്കറുമായി കൊളംബോയിൽ നടന്ന ചർച്ചയിലാണ് ഗോട്ടബായ കുറ്റസമ്മതം നടത്തിയത്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മരണ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ ഈ കുറ്റസമ്മതം സഹായിക്കും. ശ്രീലങ്കൻ നിയമപ്രകാരം മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അവകാശികൾക്ക് പരേതരുടെ സ്വത്തിലോ മറ്റു വരുമാനത്തിലോ യാതൊരു അവകാശവും ലഭിക്കില്ല. 2009 തമിഴ് പുലികളെ അന്തിമമായി പരാജയപ്പെടുത്തിയ ആക്രമണത്തിൻ്റെ മേൽനോട്ടം അന്ന് രാജരക്ഷാ മന്ത്രിയായിരുന്ന ഗോട്ടബായക്കായിരുന്നു. ആക്രമണത്തിൽ ശ്രീലങ്കൻ സൈന്യം യുദ്ധക്കുറ്റങ്ങൾ ചെയ്തുവെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും യു എൻ മനുഷ്യാവകാശ സമിതിയും കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ അതൊക്കെ ശുദ്ധ നുണയാണെന്നാണ് രാജപക്ഷെ സഹോദരന്മാരും അവരുടെ പാർട്ടി നേതാക്കളും പ്രചരിപ്പിച്ചിരുന്നത്. 40,000 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്.
പ്രഭാകരൻ്റെ 12 വയസ്സുള്ള മകൻ ബാലചന്ദ്രനെ പട്ടാളക്കാർ കൊലപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ വലിയ നടുക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു. കീഴടങ്ങിയ തമിഴ് പുലികളെയും സൈന്യം വെടിവെച്ചു കൊല്ലുകയും മൃതദേഹങ്ങൾ കടലിൽ ഒഴുക്കുകയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അപ്രത്യക്ഷരായവരാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇപ്പോൾ പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷം ആദ്യത്തിൽ അതേ പ്രസിഡന്റ് തന്നെ ആഭ്യന്തര യുദ്ധത്തിൽ സൈന്യം യുദ്ധക്കുറ്റങ്ങൾ ഒന്നും ചെയ്തില്ലെന്നായിരുന്നു അവകാശപ്പെട്ടിരുന്നത്. ജനുവരി 21 മുതൽ 24 വരെ സ്വിറ്റ്സർലൻഡിലെ അതിസമ്പന്നർ മാത്രം സന്ദർശിക്കുന്ന സുഖവാസ കേന്ദ്രമായ ഡാവോസിൽ US പ്രസിഡന്റ് ട്രംപ് അടക്കം മുതലാളിത്തത്തെ പ്രകീർത്തിക്കുന്നതിനായി 3000-ത്തോളം രാഷ്ട്രത്തലവന്മാരും സാമ്പത്തിക വിദഗ്ധന്മാരും അടങ്ങിയ പ്രതിനിധികൾ ഒത്തുകൂടിയിരിക്കുകയാണ്. സ്വീഡിഷ് പരിസ്ഥിതി സംരക്ഷകയായ ഗ്രേറ്റ തുൻബർഗ്, IMF മേധാവി ക്രിസ്റ്റീൻ ലഗാർ, ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ തുടങ്ങിയവരായിരുന്നു മാധ്യമശ്രദ്ധ പിടിച്ചു പറ്റിയവരിൽ പ്രമുഖർ. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് 42 ലക്ഷം രൂപ തൊട്ട് 4.2 കോടി രൂപ വരെ ചെലവ് വരും. ഡാവോസിൽ പ്രധാനമായും മുതലാളിത്ത വികസന രീതിയുടെ മധു പറയാനാണ് പ്രതിനിധികൾ സമയം ചെലവഴിച്ചത്. 1971 ജർമ്മൻ സ്വിസ് ധനശാസ്ത്രജ്ഞനായ ക്ലോസ് ഷോബ് സ്ഥാപിച്ച വേൾഡ് ഇക്കണോമിക് ഫോറം യോഗത്തിൽ ദാരിദ്ര്യം അകറ്റുന്നതിന് മുതലാളിത്തമാണ് ഏറ്റവും നല്ല സാമ്പത്തിക വ്യവസ്ഥ എന്ന ആശയത്തിനാണ് അടിവരയിടുന്ന ചർച്ചകൾ നടക്കാറ്. എന്നാൽ അതേ അവസരം തന്നെ ലോകത്തിലെ ദാരിദ്ര്യം അകറ്റുന്നതിന് മുതലാളിത്ത വ്യവസ്ഥിതി സഹായിക്കുകയില്ല എന്ന് പറയുന്ന ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഈയിടെ ഒരു അമേരിക്കൻ സർവേ സ്ഥാപനം 28 രാജ്യങ്ങളിൽ നടത്തിയ ഒരു സർവേയിൽ പങ്കെടുത്ത 35,000-ത്തോളം വിദഗ്ധന്മാരിൽ ഭൂരിപക്ഷം പേരും മുതലാളിത്തം ഗുണത്തേക്കാൾ ദോഷമാണ് വരുത്തി വെക്കുന്നതെന്നും അത് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വിടവ് വളരെ വേഗം വർദ്ധിപ്പിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. 2000 അമേരിക്കൻ ചരിത്രകാരനായ ഫ്രാൻസിസ് ഫുകയാമ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ചരിത്രം അവസാനിക്കുകയാണെന്നും ഇനി മുതലാളിത്ത വ്യവസ്ഥിതി മാത്രമാണ് മനുഷ്യരാശിക്ക് മുമ്പിലുള്ള പ്രത്യയശാസ്ത്രമെന്നും അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം ഈ കഴിഞ്ഞ 2 ദശാബ്ദത്തിനുള്ളിൽ ദരിദ്രരും ധനികരും തമ്മിലുള്ള വിടവ് വളരെയേറെ വർദ്ധിച്ചതായി സർവേ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ അടക്കം പല വികസന രാജ്യങ്ങളും ഈ ഡാവോസ് സംസ്കാരത്തെ എതിർക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത ഇന്ത്യക്കാരിൽ 74% പേരും മുതലാളിത്ത വ്യവസ്ഥിതിയെ തള്ളിപ്പറയുന്നു. ഡാവോസിൽ ഇപ്പോൾ നടക്കുന്ന ഈ കാർണിവൽ ചെലവ് കൂടിയ ഒരു വാചകമേള എന്നതിൽ കവിഞ്ഞ് ഒരു പ്രാധാന്യവും അർഹിക്കുന്നില്ലെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനും തങ്ങൾ വലിയ ഭക്തന്മാരാണെന്ന ധാരണ പ്രചരിപ്പിക്കുന്നതിനും ഏകാധിപതികൾ സ്വീകരിക്കുന്ന ഒരു വഴി വമ്പൻ ദേവാലയങ്ങൾ നിർമ്മിക്കുകയാണ്. മുസ്ലിം ലോകത്ത് ഇപ്പോൾ ഏറ്റവും വലിയ പള്ളി ആരു നിർമ്മിക്കും എന്നതിലാണ് മത്സരം നടക്കുന്നത്. പ്രവാചകൻ പള്ളികൾ അമിതമായി അലങ്കരിക്കുന്നത് ചീത്തകാലം വരുന്നതിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞുവെങ്കിലും അതൊന്നും ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നതായി തോന്നുന്നില്ല. 2004 അബൂദബിയിൽ നിർമ്മിച്ച മെഗാ മസ്ജിദായിരുന്നു ഇക്കാര്യത്തിൽ ഇതുവരെ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി. അതിന് ചെലവായത് $545,000,000. 40,000 പേർക്ക് ഒന്നിച്ച് നമസ്കരിക്കാനുള്ള സൗകര്യമുള്ള പള്ളിയായിരുന്നു ജാമിയ ഷെയ്ഖ് സായിദ് അൽ കബീർ. എന്നാൽ അത് ഷെയ്ഖുമാരുടെ മാത്രം ഒരു വിനോദ പരിപാടിയാണ് എന്ന് കരുതാൻ സാധ്യമല്ല. സോഷ്യലിസ്റ്റുകൾ ഭരിക്കുന്ന അൾജീരിയയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പള്ളിയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് തൊട്ടു മുമ്പ് അബ്ദുലസീസ് അബു തഫ്ലീഗ തലസ്ഥാന നഗരമായ ആൾജിയേഴ്സിൽ ഭക്തന്മാർക്ക് തുറന്നുകൊടുത്ത പള്ളിക്ക് $100 കോടി ചെലവ്. പട്ടിണി കിടക്കുന്നവരും നിരക്ഷരും ഒട്ടും ആൾജീരിയയിൽ കുറവില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ്ട് 40 ഹെക്ടറാണ്
പള്ളിക്ക് മാത്രമായി സർക്കാർ നീക്കിവെച്ചത്. പള്ളികളിലെ തൂക്കുവിളക്കുകളുടെ കാര്യത്തിലും ഒരു തരം മത്സരം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈയിടെ അന്തരിച്ച ഒമാനിലെ സുൽത്താൻ കാബൂസിൻ്റെ പേരിലുള്ള ജമാ മസ്ജിദിലെ തൂക്കുവിളക്കായിരുന്നു അക്കാര്യത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചത്. 2007 കൂടുതൽ വലിയതൊന്ന് സ്ഥാപിച്ചതോടെ ജാമിയ ഷെയ്ഖ് സായിദ് മുമ്പിലെത്തി. അതിനിടെ ഈജിപ്തിലെ ജനറൽ അൽസിസിയും ഇക്കാര്യത്തിൽ മത്സര രംഗത്തുണ്ട്. അൽസിസി പക്ഷേ മതനിരപേക്ഷ നയം പിന്തുടരുന്നു എന്ന നാട്യത്തിൽ വലിയ പള്ളിയും കോപ്റ്റിക് കത്തീഡ്രലും ഒരേ സമയത്താണ് നിർമ്മിച്ചത്. ഇവരെയൊക്കെ അതിശയിപ്പിക്കുന്ന മട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി നിർമ്മിക്കുന്നത് ഇപ്പോൾ ഇറാനിലെ ആയത്തുള്ളമാരാണ്. അതുകൊണ്ട് കാത്തിരിക്കുക. അറൗണ്ട് ദ ഗ്ലോബിൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.